ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ രസതന്ത്രത്തിലെ ചില പ്രധാനപ്പെട്ട ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. ഇതിനകത്ത് ചില കിടിലൻ കോഡുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുക. രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ലാവോസിയെ, ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ചത് കാവൻഡിഷ്. രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം ലാവോസിയെ, ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ചത് കാവൻഡിഷ്. ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങൾ, ഇതിൻ്റെ കോഡ് നോക്കൂ. ഓസി അലുവ ഇരുമ്പ് കത്തി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിൽ കൂടുതലുള്ളത് ഓക്സിജൻ, പിന്നെ കൂടുതലുള്ളത് സിലിക്കൺ, പിന്നെ കൂടുതലുള്ളത് അലൂമിനിയം, പിന്നെ കൂടുതലുള്ളത് ഇരുമ്പ്, പിന്നെയുള്ളത് കാൽസ്യം. അപ്പോൾ ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഓസി അലുവ ഇരുമ്പ് കത്തി എന്ന് പഠിച്ചു വെക്കുക. ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം, ഇരുമ്പ്, കാൽസ്യം, ഈ ഓർഡറിൽ അത് പഠിച്ചു വെക്കുക. അടുത്ത ഒരു കോഡ് നോക്കൂ. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങൾ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. നൈറ്റി ഓക്ക് ആരാ കൊടുത്തത്? നൈറ്റി എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഓക്ക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, ആരാ എന്ന് പറഞ്ഞാൽ ആർഗൺ. നൈറ്റി ഓക്ക് ആരാ കൊടുത്തത്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ, പിന്നെ കാണുന്നത് ഓക്സിജൻ, പിന്നെ കാണുന്നത് ആർഗൺ. നൈറ്റി ഓക്ക് ആരാ കൊടുത്തത്? ഈ കോഡൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത്, മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചത് ജോൺ ഡാൾട്ടൻ. മൂലകമെന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിൽ. മൂലകങ്ങൾക്ക് അവയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസേലിയസ്. മൂലകങ്ങൾ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ചത്, മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ചത് ലാവോസിയെ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചത് ജോൺ ഡാൾട്ടൻ. മൂലകമെന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിൽ. മൂലകങ്ങൾക്ക് അവയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസേലിയസ്. മൂലകങ്ങൾ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ച ലാവോസിയെ. അടുത്തൊരു കോഡ് നോക്കൂ. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് ഉപലോഹങ്ങൾ. ഇതിന് കോഡിട്ട് എങ്ങനെയാണ്? ബോറ ആൻറ്റി ജർമ്മനിയിലെ ആഴ്സനലിൻ്റെ ടെലുസിലെ പോളോൺ. ബോറ് എന്ന് പറഞ്ഞാൽ ബോറോൺ, ആൻറ്റി എന്ന് പറഞ്ഞാൽ ആൻറ്റിമണി, ജർമ്മനിയിലെ എന്ന് പറഞ്ഞാൽ ജർമേനിയം, ആഴ്സനലിൻ്റെ എന്ന് പറഞ്ഞാൽ ആഴ്സനിക്ക്, ടെലുസിലെ, ടെലു എന്ന് പറഞ്ഞാൽ ടെലുറിയം, സിലെ എന്ന് പറഞ്ഞാൽ സിലിക്കൺ, പോളോ എന്ന് പറഞ്ഞാൽ പൊളോണിയം. ബോറ ആൻറ്റി ജർമ്മനിയിലെ ആഴ്സനലിൻ്റെ ടെലുസിലെ പോളോ. ഇതാണ് ഉപലോഹങ്ങൾ. ബോറോൺ, ആൻറ്റിമണി, ജർമേനിയം, ആഴ്സനിക്ക്, ടെലുറിയം, സിലിക്കൺ, പൊളോണിയം. എനിവേ ഗേസ്, കോഡൊക്കെ ഒന്ന് എഴുതി പഠിക്കുക. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.